സ്റ്റാർട്ട് ലൈവ് ബ്ലോഗിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആയ കൈ സ്ക്വയർ, ടി, എഫ് ഡിസ്ട്രിബ്യൂഷൻസ് ഇവയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യം നമുക്ക് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അതിന് തൊട്ട മുമ്പത്തെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ചാപ്റ്ററിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു എക്സ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് പറഞ്ഞ് നമ്മൾ പഠിച്ചൊരു കാര്യം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിന് നമ്മൾ എഴുതാറ് എൻ മ്യു സിഗ്മ സ്ക്വയർ അല്ലേ. അതിന് മ്യൂ എന്ന് പറഞ്ഞാൽ നോർമലിന്റെ മീൻ ആണ് മ്യൂ, വേരിയൻസ് സിഗ്മ സ്ക്വയർ. ഇങ്ങനെയാണ് ഒരു എക്സ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇതിനെ നമ്മൾ സെഡ് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറ്റും. എങ്ങനെയാണ്? സെഡ് ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ സെഡ് സ്കോർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഒരു എക്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആക്കുന്നതാണ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. അപ്പോൾ ഓരോ ഡിസ്ട്രിബ്യൂഷനും ഓരോ കണക്റ്റഡ് ഉണ്ട്, ഇത് കണക്റ്റഡ് ആയിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് കുറേ സാമ്പിൾ ഉണ്ടെങ്കിൽ ഓരോ സാമ്പിളിനും സെഡ് ഉണ്ടാക്കാൻ പറ്റും. സെഡ് വൺ, സെഡ് ടു, എക്സെട്ര, സെഡ് എൻ, എത്രയും സാമ്പിൾ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഒരു സെഡ് ഉണ്ടെങ്കിൽ ഈ സെഡ് പറഞ്ഞ റാൻഡം വേരിയബിൾ ഏതാണ്? ഇതിനെ നമ്മളെങ്ങനെ പറയും? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഡിനോട്ട് ചെയ്യാറുള്ളത്? എൻ സീറോ വൺ, മീൻ സീറോയും വേരിയൻസ് വണ്ണും ആണ് ഉണ്ടാവുക സ്റ്റാൻഡേർഡ് നോർമലിൽ വരിക അല്ലേ. അപ്പോൾ എൻ സീറോ വൺ എന്ന ഡിസ്ട്രിബ്യൂഷനിലേക്ക്, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറി സെഡ്. ഇനി ഞാൻ ഈ സെഡിനെ സ്ക്വയർ ചെയ്യാണ്. സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയ വേരിയബിൾ സെഡിനെ സ്ക്വയർ ചെയ്തു. ഇതിനെ നമുക്ക് വിളിക്കാം കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് വൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വിളിക്കാം. കാരണം ഒറ്റ സെഡേ ഉള്ളൂ. ഇനി ഇതുപോലെ നമുക്ക് കുറേ സെഡ് വൺ, സെഡ് ടു, സെഡ് ടു, എക്സെട്ര, സെഡ് എൻ, ഇത്രയും റാൻഡം വേരിയബിൾസ് ഉണ്ട്. സെഡ് വൺ, സെഡ് ടു, എക്സെട്ര, സെഡ് എൻ ആർ എൻ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ സെഡ് വൺ സ്ക്വയർ പ്ലസ് സെഡ് ടു സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് സെഡ് എൻ സ്ക്വയർ, ഈ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? കൈ സ്ക്വയർ വിത്ത് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അപ്പോൾ കൈ സ്ക്വയറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യൽ, കൈ സ്ക്വയർ എന്ന പഠിച്ചിട്ടുണ്ടാവും. കൈ സ്ക്വയർ നമ്മൾ ഇങ്ങനെ എഴുതാം, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ കൈ സ്ക്വയർ എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു സെഡ് മാത്രമാണെങ്കിൽ, സെഡ് സ്ക്വയർ മാത്രമാണെങ്കിൽ കൈ സ്ക്വയർ വിത്ത് വൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയും. അപ്പോൾ വൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്നുള്ളൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ സെഡ് വൺ സ്ക്വയർ, സെഡ് ടു സ്ക്വയർ, കുറേ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അതെല്ലാം സ്ക്വയർ ചെയ്ത് സം ചെയ്യുകയാണെങ്കിൽ ഇതിന് നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതാം, സിഗ്മ സ്ക്വയർ ആൻഡ് സം. സെഡ് സ്ക്വയർ ഫോളോസ് കൈ സ്ക്വയർ വിത്ത് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. കാരണം എൻ ടൈംസ് ആണ് കൂട്ടുന്നത്. അപ്പോൾ എത്ര റാൻഡം വേരിയബിൾ ഉണ്ടോ അതിൻ്റെ എണ്ണം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവിടെ വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ആകെ ഒറ്റ സെഡ് വൺ മാത്രമേ ഉള്ളൂ, ഒറ്റ റാൻഡം വേരിയബിൾ ഉള്ളൂ. അപ്പോൾ അതിന് കൈ സ്ക്വയർ വിത്ത് വൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. ഇത് എത്ര എണ്ണം ഉണ്ടോ അത്ര ഉണ്ടെങ്കിൽ കൈ സ്ക്വയർ വിത്ത് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഈ കൈ സ്ക്വയർ, ടി, എഫ്, അതുപോലെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സെഡ്, ഇവ തമ്മിലൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനെക്കുറിച്ച് എക്സാം സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഫോക്കസ് പോയിന്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ അറിയേണ്ടത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പോൾ കൈ സ്ക്വയർ നമ്മൾ പറഞ്ഞു സെഡ് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സെഡ് സ്ക്വയർ കൈ സ്ക്വയർ വിത്ത് വൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അതൊരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് സെഡ് വൺ, സെഡ് ടു, എക്സെട്ര, സെഡ് എൻ ഉണ്ടെങ്കിൽ അത് കൈ സ്ക്വയർ വിത്ത് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസിൽ ഒന്ന് നമ്മൾ അറിയേണ്ടത് മീനാണ്. കൈ സ്ക്വയറിൻ്റെ മീൻ എന്തായിരിക്കും? മീൻ എന്ന് പറഞ്ഞാൽ എൻ ആയിരിക്കും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എൻ എൻ ആയിരിക്കും. അതുപോലെ അതിൻ്റെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ടു എൻ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിൻ്റെ റൂട്ട് ടു എൻ. അപ്പോൾ മീൻ എൻ ആണ്, വേരിയൻസ് ടു എൻ ആയിരിക്കും. എൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇവിടെ റാൻഡം സാമ്പിളിൻ്റെ എണ്ണം എത്ര എണ്ണമാണോ അത് തന്നെ ആയിരിക്കും ഇതിൻ്റെ മീൻ വരുന്നത്. അതുപോലെ വേരിയൻസ് ടു ഇൻറ്റു എൻ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്ക് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ക്വയർ എപ്പോഴും കൈ സ്ക്വയർ വിത്ത് വൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. കാരണം ഒറ്റ വേരിയബിൾ, ഒറ്റ റാൻഡം വേരിയബിൾ ഉള്ളൂ, അതിൻ്റെ സ്ക്വയർ കൈ സ്ക്വയർ വിത്ത് വൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഇത് നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
പിന്നെ ഗൈസ്കർ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും, നോട്ട് ചെയ്യാം, പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. അതുപോലെ ഗൈസ്കറിന്റെ എണ്ണം, റാൻഡം സാമ്പിളിന്റെ എണ്ണം എന്നെ ലാർജ് ആകണമെങ്കിൽ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊക്കെ നോക്കാം. ഇനി ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് വരാം എക്സാമിന് നേരിടാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. സാധാരണ കൈസ്കോറിന്റെ യൂസസ് ഉപയോഗിച്ച് ചോദിക്കാറുണ്ട്, എന്തിനാണ് കൈസ്കോറെ ഉപയോഗിക്കുന്നത്, കൈസ്കോർ ഡിസ്ട്രിബ്യൂഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതിൽ രണ്ട് യൂസസ് എങ്കിലും നമ്മൾ പഠിച്ചിരിക്കാം. കൈസ്കോറിന്റെ ഒന്നാമതായിട്ടുള്ളൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ വേരിയൻസ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ഇപ്പോൾ വേരിയൻസ് സിഗ്മ സ്ക്വയർ ഉണ്ടെങ്കിൽ അതൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൈസ്കോർ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കും. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോതിസിസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും അവിടെയൊക്കെ കൈസ്കോർ വേരിയൻസ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂഷനാണ് കൈസ്കോർ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ടു ടെസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, ആട്രിബ്യൂട്ട്സിൻ്റെ ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന ടെസ്റ്റിനും വേണ്ടി കൈസ്കോർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിലൊരു മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണങ്ങളിൽ നിർബന്ധമായി പഠിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ നോക്കാം, എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഫോളോസ് എൻ സീറോ വൺ എന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഒരു എൻ സീറോ വൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എൻ സീറോ വൺ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. വേരിയബിൾ സെറ്റ് ആണ് നമ്മൾ സാധാരണ കൊടുക്കുക, പക്ഷെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദീസ് ആർ ഇൻഡിപെൻഡൻറ്റ്, ഇതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ പ്ലസ് എക്സ് എൻ സ്ക്വയർ. അതായത് ഈ സംഭവം തന്നെയാണ് ചോദിച്ചത്, പക്ഷേ ക്വസ്റ്റ്യനിൽ സെറ്റിന് പകരം എക്സ് എന്ന വേരിയബിളാണ് ഉപയോഗിച്ചത്. എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ സ്ക്വയർ, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. എന്തായിരിക്കും? ആ, കൈ സ്ക്വയർ വിത്ത് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഇവിടെ എൻ എത്രയാണോ എൻ എന്നാണ് തന്നത്, അതുകൊണ്ട് കൈ സ്ക്വയർ വിത്ത് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇതാണ് ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാനുണ്ടാവുക. അപ്പോൾ ഇവിടെ ഇതേ വേരിയബിൾ സെഡ് എന്നെ കാണണമെന്നില്ല, ക്വസ്റ്റ്യനിൽ പല രീതിയിലും വന്നേക്കാം. പിന്നെ നമുക്ക് ഇതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനാണ്, ദ വേരിയൻസ് ഓഫ് എ കൈ സ്ക്വയർ കൈ സ്ക്വയർ വേരിയബിൾ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 6 ഈസ് ഡാഷ്. അതായത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എൻ, എൻ ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എൻ, എന്ന് 6 ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 6 ആണെങ്കിൽ വേരിയൻസ് എന്തായിരിക്കും കാണേണ്ടി വരാം, 2 ഇൻറ്റു എൻ ആണ്. അപ്പോൾ എൻ ഇവിടെ 6 ആണ്, അപ്പോൾ 6 ഇൻറ്റു എൻ 12 ആയിരിക്കും വേരിയൻസ് ആൻസർ. അപ്പോൾ ചോയ്സിലുണ്ടാവും. ഓക്കെ, ഇനി മീനാണ് ചോദിക്കണമെങ്കിലോ 6 തന്നെയാണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണോ എൻ ആണെങ്കിൽ അത് തന്നെയാണ് മീൻ. അപ്പോൾ 6 ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്കിൽ മീൻ 6 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ ഒരു മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിലുള്ളത്, ഇഫ് എക്സ് ഈസ് റാൻഡം വേരിയബിൾ ഫോളോയിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, എക്സ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഇത് തന്നെയാണ് ചോദിക്കുന്നത്, വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. ഓക്കെ, ഇത് തന്നെയാണ് ചോദിച്ചത്. ദെൻ ദ ഡിസ്ട്രിബ്യൂഷൻ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെഡ് സ്ക്വയർ, അല്ലെ? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെഡ് സ്ക്വയർ. സെഡ് സ്ക്വയർ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സെഡ് സ്ക്വയർ എന്തായിരിക്കും? കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അപ്പോൾ ചോയ്സ് ഉണ്ട് എൻ സീറോ വൺ, കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, കൈ സ്ക്വയർ വിത്ത് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ടി വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എൻ എന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം സെഡ് ആണ് തന്നത്, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ സെഡ് ആണ്, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. നോട്ട് ചെയ്യുക, 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് സ്റ്റാൻഡേർഡ്. ഇത് കുറേ വേരിയബിൾ റാൻഡം സാമ്പിൾ ഉണ്ടെങ്കിൽ, സെഡ് വൺ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇങ്ങനെ സെഡ് എൻ സാമ്പിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കൈ സ്ക്വയർ വിത്ത് 8 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. ഒരു വേരിയബിൾ മാത്രമാണെങ്കിൽ കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ കൈസ്കോർ എന്ന പാർട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാം. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന ഈ ഒരു പാർട്ടിലെ കൈസ്കോർ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇത് നന്നായി നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.